അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഉള്ളൂ. ഇതുകൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ തീരും. ഈ രണ്ടാമത്തെ ഈ ഒരു മോഡൽ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രേഷ്മ വിഷസ് ടു മിക്സ് ടു ടൈപ്സ് ഓഫ് ഫുഡ് പി ആൻഡ് ക്യൂ ഇൻ സച്ച് എ വേ ദാറ്റ് ദ വൈറ്റമിൻ കണ്ടൻസ് ഓഫ് ദ മിക്സ്ചർ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. ഫുഡ് പി കോസ്റ്റ് റുപ്പീസ് 60 പെർ കിലോഗ്രാം ആൻഡ് ഫുഡ് ക്യൂ കോസ്റ്റ് 80 പെർ കിലോഗ്രാം. ഫുഡ് പി കണ്ടെയ്ൻസ് 3 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ഓഫ് വൈറ്റമിൻ എ ആൻഡ് 5 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ഓഫ് വൈറ്റമിൻ ബി. വൈൽ ഫുഡ് ക്യൂ കണ്ടെയ്ൻസ് 4 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ഓഫ് വൈറ്റമിൻ എ ആൻഡ് 2 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ഓഫ് വൈറ്റമിൻ ബി. ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സ്ചർ. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇവിടെ എന്തില്ല, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ ഡയറക്റ്റ് ഇസഡിൻ്റെ വാല്യുവോ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസോ തന്നിത്തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇസഡിൻ്റെ വാല്യുവും അതുപോലെ കൺസ്ട്രെയിൻസും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷനായിട്ട് മേക്ക് ചെയ്യണം. അതിനുശേഷം എന്താണ്, നമ്മുടെ പഴയ അതേ സ്റ്റെപ്പ് തന്നെയാണ് ബാക്കി ഫോളോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു രണ്ട് തവണ നല്ലതുപോലെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക. ആദ്യമേ ഒരു തവണ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ രണ്ട് തവണ എന്ത് ചെയ്യുക, സമാധാനമായിട്ട് ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം, നമ്മുടെ രേഷ്മയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കണം. ആ ഫുഡെന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫുഡ്സിൻ്റെ ഒരു മിക്സ്ചറാണ്. ഓക്കെ, പിയും ക്യൂവും രണ്ട് ഫുഡാണ്. അത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുക, പുതിയൊരു മിക്സ്ചർ ഫോം ചെയ്യാൻ പോവുകയാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ദ വൈറ്റമിൻ കണ്ടൻസ് ഓഫ് ദ മിക്സ്ചർ കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. ആ ഒരു ഫുഡ് ആയിട്ട് എന്തൊക്കെയുണ്ട്, വൈറ്റമിൻ കണ്ടൻ്റ് എന്ന് പറയുന്നത് 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എയും 11 യൂണിറ്റ്സ് വൈറ്റമിൻ ബിയും ആയിരിക്കണം ആ ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത്. ഫുഡ് പി കോസ്റ്റ് റുപ്പീസ് 60 പെർ കിലോഗ്രാം. അപ്പോൾ എന്താ, പിയുടെ മുഴുവൻ കോസ്റ്റ് എന്ന് പറയുന്നത് 60 പെർ കിലോഗ്രാമും ക്യൂവിൻ്റെ ആകെ കോസ്റ്റ് എന്ന് പറയുന്നത് 80 പെർ കിലോഗ്രാമും ആണ്. അതുപോലെ പിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ 3 യൂണിറ്റ് വൈറ്റമിൻ എയും 5 യൂണിറ്റ് വൈറ്റമിൻ ബിയും ഉണ്ട്. അതുപോലെ ക്യൂവിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 4 യൂണിറ്റ് വൈറ്റമിൻ എയും 2 യൂണിറ്റ് വൈറ്റമിൻ ബിയും ആണ്. നമുക്ക് വേണ്ടത് ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സ്ചർ. ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ അതിനാകെ ചിലവാകുന്ന ഏറ്റവും ചെറിയ തുക എത്ര ആയിരിക്കാം, അതാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ ടേബിൾ വരയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ തന്നേക്കുക, ലെഫ്റ്റ് സൈഡിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി എന്ന് പറയുന്ന രണ്ട് കണ്ടൻറ്റ് എന്തുണ്ട്, ഓരോ ഫുഡിലും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വൈറ്റമിൻ എ എന്നും വൈറ്റമിൻ ബി എന്നും എഴുതി. ഇനി ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പിയും ഉണ്ട് അതുപോലെ ക്യൂ ഉണ്ട്, രണ്ട് ഫുഡല്ലേ ഉള്ളത്, പിയും ഉണ്ട് ക്യൂ ഉണ്ട്. ഇവിടെ എക്സ് വൈ എന്ന് കൊടുത്തേക്ക് എന്താണ്, നമ്മൾ ഈ പറയുന്ന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പി എന്ന് പറയുന്നത് എക്സ് കിലോഗ്രാമും ക്യൂ എന്ന് പറയുന്നത് വൈ കിലോയ്ക്കായിരിക്കും ചെയ്യുന്നേ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ് എന്നും വൈ എന്നും കൊടുത്തു. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പി എന്ന് പറയുന്ന ഫുഡിനകത്ത് വൈറ്റമിൻ എ 3 വൈറ്റമിൻ ബി 5 അല്ലേ ഉള്ളത്. ക്വസ്റ്റ്യൻ അകത്തുണ്ട് എന്താണ്, പി എന്ന് പറയുന്ന ഫുഡിനകത്ത് വൈറ്റമിൻ എ 3 ഉണ്ട് വൈറ്റമിൻ ബി 5 ഉണ്ട്. അപ്പം എയ്ക്കും ബിക്കും നേരം എന്ത് ചെയ്തു, ആ വാല്യൂസ് എഴുതി. ഇനി ക്യൂ എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ എ 4 യൂണിറ്റും വൈറ്റമിൻ ബി എന്ന് പറയുന്നത് 2 യൂണിറ്റുമാണ്. അപ്പം ബിക്കും എയ്ക്കും ബിക്കും നേരം എന്ത് ചെയ്തു, ക്യൂവിന് താഴെയായിട്ട് ആ വാല്യൂസ് എഴുതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, അതിനുമ്പോൾ നാട്ടെ ഇവിടെ നോക്കിയാൽ നാടെ ഈ ഉണ്ടാക്കുന്ന ലാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, മിക്സ്ചർ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫുഡ് പിയും ക്യൂവും കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന മിക്സ്ചർ എന്തായിരിക്കണം, അതിനകത്തുള്ള വൈറ്റമിൻ കണ്ടെയ്ൻ നോക്കുകയാണെങ്കിൽ മൊത്തം 8 യൂണിറ്റ് വൈറ്റമിൻ എയും 11 യൂണിറ്റ് വൈറ്റമിൻ ബിയും ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇതാ, വൈറ്റമിൻ എ എന്ന് പറയുന്നത് ലാസ്റ്റ് കിട്ടേണ്ടത് 8 യൂണിറ്റും വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ലാസ്റ്റ് കിട്ടേണ്ടത് 11 യൂണിറ്റ്സുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 8 11 എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്
കോസ്റ്റ് പറയുന്ന സോറി പി എന്ന് പറയുന്ന ഫുഡിൻ്റെ കോസ്റ്റ് 60 ആണ് അല്ലേ. ഇവിടെ കോസ്റ്റ് ആണ്. അപ്പോൾ പിക്ക് കോസ്റ്റ് 60 വരും, ക്യൂവിൻ്റെ കോസ്റ്റ് 80 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 60ഉം 80ഉം അതുപോലെ. ഇനി ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം എന്താണ്, ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സർ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ടേബിൾ ഈ ഡേറ്റാസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇസഡിൻ്റെ വാല്യൂ വേണം, അതുപോലെ കൺസ്ട്രെയിൻസ് മേക്ക് ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എപ്പോഴും ഇവിടെ ദാ 3 അവിടെ എക്സ് അല്ലേ ഉള്ളത്, 4 അവിടെ എന്താണ്, അത് വൈ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഗുണിച്ചങ്ങ് എഴുതുക, ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ആഡ് ചെയ്ത് പോകാൻ. ഇവിടെ 3 ഇവിടെ എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. അപ്പോൾ 3x പ്ലസ് 4 കൂടെ വൈ കൊടുക്കുക, 4y ഈക്വൽ ടു 8 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3x പ്ലസ് 4y ഈക്വൽ ടു 8, ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇക്വേഷൻ മേക്ക് ചെയ്യുന്നു. അടുത്ത ഇവിടെ നോക്കുകയാണെങ്കിൽ 5 കൂടെ എക്സ് കൊടുക്കുക, 5x പ്ലസ് 2 കൂടെ വൈ കൊടുക്കുക, 2y ഈക്വൽ ടു 11 എന്ന് വരും. അവിടെ എന്ത് ചെയ്തു, രണ്ട് കൺസ്ട്രെയിൻസ് മേക്ക് ചെയ്തു. ആദ്യമേ എന്ത് ചെയ്യുക, 3x പ്ലസ് 4y ഈക്വൽ ടു 8, 5x പ്ലസ് 2y ഈക്വൽ ടു 11. ഓക്കെ, ഇനി ഇവിടെ 60 80 ഉണ്ട്, അതെന്താ, അത് കോസ്റ്റ് ആണ്. ഇവിടെ നോക്കേണ്ട കാര്യം നമുക്കെന്താ പറഞ്ഞേക്കുക, ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സർ ആണ്. ആ ഒരു മിക്സർ നിർമ്മിക്കാൻ ആവശ്യമായ മിനിമം കോസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാനായിട്ട് എന്താണോ ചോദിച്ചിരിക്കുക, അതിൻ്റെ യൂണിറ്റുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ, നമ്മൾ ഇസഡ് മേക്ക് ചെയ്യാൻ. അപ്പോൾ എന്താ ചോദിച്ചേക്കുക, ക്വസ്റ്റ്യനിൽ മിനിമം കോസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ കോസ്റ്റിൻ്റെ വാല്യൂസ് എടുക്കുക, ഇവിടെ 60ഉം 80ഉം അല്ലേ, 60ൻ്റെയോടൊപ്പം എക്സ്, 80നോടൊപ്പം വൈ. അപ്പോൾ 60x പ്ലസ് 80y അതായിരിക്കും നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 3 വാല്യൂസ് കിട്ടി. ഇസഡ് എന്ന് പറയുന്നത് 60x പ്ലസ് 80y ആണ്, രണ്ട് കൺസ്ട്രെയിൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇനീക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ, ഇനീക്വാളിറ്റി എങ്ങനെ മേക്ക് ചെയ്യേണ്ടത്, ഒന്നുകിൽ എന്തായിരിക്കണം അവിടെ, ലെസ് ദാൻ സൈനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സൈനോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കിട്ടിയത് 4x പ്ലസ് 3y ഈക്വൽ ടു 8 അല്ലേ. ഇനി അവിടെ സൈൻ വരുന്നത് ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ആ മിക്സറിനകത്ത് കണ്ടെയ്ൻ ചെയ്യേണ്ട കാര്യങ്ങൾ മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ് അതുപോലെ എന്താണ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, അത് മിനിമം എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇത്രയെങ്കിലും വേണം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം എന്ന് വെച്ചാൽ 8 മിനിമം എന്ത് വേണം, 8 വേണം, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം എന്നാണ് അറ്റ്ലീസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അറ്റ്മോസ്റ്റ് ആയിരുന്നെങ്കിലോ, അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം ആണ്, മാക്സിമം അത്രയും ആകാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ എന്തെടുക്കുക, എപ്പോഴും അത് മിനിമം അത്രയെങ്കിലും വേണമെന്നാണ് പറയുക. അപ്പോൾ അതിൽ കൂടുതലോ ആവാം. അപ്പോൾ എന്ത് കൊടുക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മൾ കൊടുക്കേണ്ട സൈന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ കൊടുക്കണ്ടേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഒന്നാമത്തെ ഇനീക്വാളിറ്റി 3x പ്ലസ് 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, രണ്ടാമത്തെ ഇനീക്വാളിറ്റി 5x പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 എന്നും കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയ എന്താണ് ഇസഡ് എന്ന് പറയുന്നത് 60x പ്ലസ് 80yയുമാണ്. അപ്പോൾ നമ്മുടെ പഴയ അതേ രൂപത്തിലായി ഇനി എന്ത് ചെയ്യുക, രണ്ട് കൺസ്ട്രെയിൻ എടുക്കുക, ഇനീക്വാളിറ്റി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദാ ഇക്വാളിറ്റി ആക്കി എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സിന് പകരം 0 കൊടുക്കുന്നു, അവിടെ നിന്ന് വൈ കണ്ടുപിടിക്കുക, പിന്നീട് വൈക്ക് പകരം 0 കൊടുത്ത് എക്സ് കണ്ടുപിടിക്കുക, അങ്ങനെ രണ്ട് പോയിൻ്റ് കിട്ടും. അങ്ങനെ ഇതും സോൾവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, അതായത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, അതേ മോഡൽ അതുപോലെ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കോർണർ പോയിൻ്റാണ് നമുക്ക് പിന്നെ വേണ്ടത്. ഇപ്പോൾ കോർണർ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഒരു പോയിൻ്റ് വരും, അതുപോലെ ഇതാ ഇവിടെ ഒരു പോയിൻ്റ് വരും, പിന്നെ ഇപ്പുറം ഈ കൂട്ടിമുട്ടുന്ന ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റും വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രണ്ട് പോയിൻറ്റുകൾ ക്വസ്റ്റിനകത്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു പോയിൻ്റ് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യണം എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് 3 പോയിൻ്റ് കിട്ടും, 0 11/2 ഉണ്ട്, 2 and 1/2 കിട്ടും, അതുപോലെ 11/5, 2 കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു 3 ഇവിടെ കിട്ടുന്ന പോയിൻ്റ് ഏതാണ്, 8/3, 0 വേണം. അങ്ങനെ ഒരു 3 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു,
ഈ പറയുന്ന കോർണർ പോയിൻറ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതാ ഇതുപോലെ ടേബിൾ വരയ്ക്കുക. പഴയപോലെ എന്ത് ചെയ്യുന്നു, കോർണർ പോയിൻ്റ് എഴുതുന്നു. ആദ്യത്തെ പോയിൻ്റ് 8.3, 0 ആണ്. പിന്നീട് 2.1/2 ആണ്. പിന്നീട് 0.11/2 ആണ് അല്ലേ. പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഇസഡ് എഴുതുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന എക്സ് വൈ വാല്യൂസ് ഇസഡിനകത്ത് കൊടുക്കുക, കറസ്പോണ്ടിങ് ഇസഡിൻ്റെ വാല്യൂ വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ആദ്യമേ എക്സിന് പകരം 8/3 എന്നും വൈക്ക് പകരം 0 എന്നും കൊടുത്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ 160 എന്നാണ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ പോയിൻ്റ് എക്സിന് പകരം 2 എന്നും വൈക്ക് പകരം 1/2 കൊടുത്ത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ അപ്പോൾ കിട്ടുന്ന വാല്യൂ 160 തന്നെയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, 0.11/2 ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 വൈക്ക് പകരം 11/2 കൊടുത്ത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ അവിടെ കിട്ടുന്ന വാല്യൂ 440 എന്ന് കിട്ടും. ഓക്കെ, ഈ പറയുന്ന മൂന്ന് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുക, ക്വസ്റ്റിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്, ഡിറ്റർമൈൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സ്ചർ, അതാണ് ചോദ്യം. അപ്പോൾ വേണ്ടത് മിനിമം കോസ്റ്റ് ആണ്. അപ്പോൾ എന്താ, മിനിമം വാല്യൂ ഓഫ് ഇസഡ് ആണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കിട്ടിയ ഇസഡിനകത്ത് ഏറ്റവും ചെറുത് നോക്കുക. മിനിമം ആയതുകൊണ്ട് ഏറ്റവും ചെറിയ വാല്യൂ 160 ആണ്. അത് രണ്ട് ഉണ്ടാകണമല്ലോ, രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇസഡിന് 160 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. ഏതൊക്കെയാണ് പോയിൻറ്റ്, 8/3, 0 അതുപോലെ 2.1/2 ഇത്രയേ ഉള്ളൂ. സോ എന്താണ്, ദ മിനിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് ₹160 ആൻഡ് ഓൾ ദ പോയിൻറ്സ് ലൈങ് സെഗ്മെൻറ്റ് ജോയിനിങ് 8/3, 0 ആൻഡ് 2.1/2 ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൺ കൈൻഡ് ഓഫ് എ കേക്ക് റിക്വയേഴ്സ് 200 gram ഓഫ് ഫ്ലോർ ആൻഡ് 25 gram ഓഫ് ഫാറ്റ് ആൻഡ് അനദർ കൈൻഡ് ഓഫ് കേക്ക് റിക്വയേഴ്സ് 100 gram ഓഫ് ഫ്ലോർ ആൻഡ് 50 gram ഓഫ് ഫാറ്റ്. ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഫ്രം 5 kg ഓഫ് ഫ്ലവർ ആൻഡ് 1 kg ഓഫ് ഫാറ്റ് അസ്യൂമിംഗ് ദാറ്റ് ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ദ അതർ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ദ കേക്ക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നമുക്കൊരു കേക്ക് മേക്ക് ചെയ്യണം. വൺ കൈൻ, അതിൽ എന്താണ് ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 200 gram ഫ്ലവറും അതുപോലെ 25 gram ഫാറ്റും ആയിരിക്കും. പിന്നെ മറ്റൊരു ടൈപ്പ് കേക്കുണ്ട്, അതിൻ്റെ പ്രത്യേകത അവിടെ 100 gram ഫ്ലവറും അതുപോലെ 50 gram ഫാറ്റും മതി. മൊത്തം രണ്ട് ടൈപ്പ് കേക്ക്സാണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അവിടെ നിന്ന് ആ കാര്യം വ്യക്തമാണ്. ഇനി ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് ആണ്. ദിസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം 5 kg ഓഫ് ഫ്ലവർ ആൻഡ് 1 kg ഓഫ് ഫാറ്റ്. ഇവിടെ ആകെ കയ്യിലുള്ളത് 5 kg എന്തുണ്ട്, ഫ്ലവറുണ്ട്, അതുപോലെ 1 kg ഫാറ്റും ഉണ്ട്. അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ദ അതർ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ദ കേക്ക്സ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എന്ത് ചെയ്യുക, നമുക്കൊരു ടേബിൾ ആക്കുകയാണെങ്കിൽ ഇവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഫ്ലവറും ഉണ്ട് അതുപോലെ തന്നെ ഫാറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് രണ്ട് ടൈപ്പ് കേക്ക്സ് ആണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ 1 എന്നും രണ്ടാമത്തെ ടൈപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി 2 എന്നും കൊടുത്തു. ഇനി ഇവിടെ എക്സും വൈയും എടുക്കുമ്പോൾ വേരിയബിള് എന്താണ് എക്സ് എന്ന് പറയുന്നത്, ഇവിടെ കേക്കിൻ്റെ എണ്ണമാണ് വേണ്ടത് അല്ലേ. ചോദിച്ചിരിക്കുന്നത് കേക്കിൻ്റെ എണ്ണമായതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈപ്പിലെ കേക്കുകളുടെ എണ്ണവും വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പിൽ ആകെ നിർമ്മിക്കുന്ന കേക്കുകളുടെ എണ്ണവുമാണ്. ഇനി ഫസ്റ്റ് ടൈപ്പ് കേക്കിൻ്റെ പ്രത്യേകത അവിടെ എന്താണ്, ഫ്ലോർ എന്ന് പറയുന്നത് 200 gram അതുപോലെ ഫാറ്റ് എന്ന് പറയുന്നത് 25 gram ആണ്. അപ്പോൾ എന്ത് ചെയ്തു, മേളിൽ 200 താഴെ 25 വരും നേർക്ക്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കേക്ക് അതിൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഫ്ലോർ എന്ന് പറയുന്നത് 100 gram ഫാറ്റ് എന്ന് പറയുന്നത് 50 gram ആണ്. അവിടെ അതുപോലെ എഴുതി. ഇനി ഇത് നിർമ്മിക്കാനായിട്ട് തന്നിട്ടുള്ള എന്താണ്, മൊത്തം നമ്മുടെ കയ്യിലുള്ളത് ക്വസ്റ്റ്യൻ അതുകൊണ്ട് 5 kg ഓഫ് ഫ്ലവറും അതുപോലെ തന്നെ 1 kg ഫാറ്റും ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എന്താണ് 5 അതുപോലെ 1 ആണ് ഫ്ലോറും അതുപോലെ തന്നെ ഫാറ്റും എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മേളിൽ അതിന് നേർക്ക് എഴുതണം, ഫ്ലോറിൻ്റെ നേർക്ക് ഫാറ്റിൻ്റെ നേർക്ക് 1 എഴുതി. ഇനി ഇവിടെ കുഴപ്പമുണ്ട് നോക്കിയാൽ, ഇവിടെ എന്താ, ഇതെല്ലാം തന്നേക്കുന്ന ഗ്രാമിലാണ്,
ഇരുന്നൂറ് ഗ്രാം, നൂറ് ഗ്രാം, ഇരുപത്തിയഞ്ച് ഗ്രാം, അൻപത് ഗ്രാം. പക്ഷെ ഇവിടെ എന്താണത്, കിലോഗ്രാമാണ്. ഇവിടെ വണ്ണും കിലോഗ്രാമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ മേക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം എന്താക്കണം, ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ഇക്വേഷൻ മേക്ക് ചെയ്യുക, എപ്പോഴും എന്താണ് ഇവിടുന്ന് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതാണ് ഒരു ഇക്വേഷന് വരുന്നത്. അപ്പോൾ ആദ്യമേ ഇരുന്നൂറിൻ്റെ കൂടെ എക്സ് വരും, നൂറിൻ്റെ കൂടെ വൈ വരും, അല്ലേ? അപ്പോൾ ഇരുന്നൂറ് എക്സ് പ്ലസ് നൂറ് വൈ എന്ന് വന്നു. ഇനി ഇവിടെ എന്ത് വേണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ മൊത്തം ഉള്ളത് അഞ്ച് കിലോഗ്രാം ഫ്ലോറാണ്. അപ്പോൾ ഈ അഞ്ച് കിലോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രണ്ട് ടൈപ്പ് കേക്ക് നിർമ്മിക്കുക. അപ്പോൾ എന്തായിരിക്കണം, ഇതിനേക്കാൾ കുറച്ചല്ലേ വരാൻ പറ്റൂ ഇവിടെ. ഈ അഞ്ച് കിലോയേക്കാൾ കൂടുതൽ നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതോ ഈ അഞ്ച് കിലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൽ കുറച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും വേണ്ടത്, ഈ നമ്പർ എപ്പോഴും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ അഞ്ചിന് ഈക്വൽ ആയിരിക്കണം, അഞ്ചോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കണം. അപ്പോൾ ഏതാ ഉപയോഗിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി ഉപയോഗിക്കുക. സോ ഇക്വേഷൻ ഇങ്ങനെ വരും, 200 എക്സ് പ്ലസ് 100 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5000 എന്ന് വന്നു. അതെങ്ങനെ 5000 ആയേ, ഈ പറയുന്ന അഞ്ച് കിലോഗ്രാമിനെ എന്ത് ചെയ്തു, ഗ്രാമിലേക്ക് മാറ്റി. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × 1000 5000 എന്ന് മാറും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത് ചെയ്യണ്ടേ, 25 എക്സ് പ്ലസ് 50 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. അവിടെയും ഇതേ കാര്യം. ഓക്കെ, 25 എക്സ് പ്ലസ് 50 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് വന്നു. 1000 എങ്ങനെ വന്നേ, ഒരു കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റി. അപ്പോൾ 1000 എന്ന് മാറും. 1 × 1000 1000. അപ്പോൾ 2 ഇനീക്വാളിറ്റി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇസഡിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എപ്പോഴും പറയണം, ഇസഡ് എന്ന് വെച്ചാൽ എന്താ, ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുക അതിനെ അടിസ്ഥാനമാക്കി എന്ന് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇസഡ് എഴുതാനായിട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് കേക്ക്സ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. അപ്പോൾ ഇസഡ് എന്തായിരിക്കണം, ടോട്ടൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് കേക്ക്സാണ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ടൈപ്പിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് കേക്ക്സ് അല്ലേ ഉണ്ടാക്കുന്നേ. രണ്ടാമത്തെ ടൈപ്പിൽ മൊത്തം വൈ നമ്പർ ഓഫ് കേക്ക്സാണ് ഉള്ളത്. സോ ടോട്ടൽ എത്ര കേക്ക് ഉണ്ടായിരിക്കും, എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇവിടുന്ന് എക്സ് കേക്ക് ഉണ്ടാക്കി, ഇവിടുന്ന് വൈ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ മൊത്തം എത്ര, രണ്ടും കൂടെ കൂട്ടുക, എക്സ് പ്ലസ് വൈ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്. സോ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് കിട്ടി, അതുപോലെ ഇസഡും കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഈ പറയുന്ന ഇസഡ് ഒരു വലിയ നമ്പർ ആയതുകൊണ്ട്, ഈ കൺസ്ട്രെയിൻ ഒരു വലിയ നമ്പർ ആയതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും കോമൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ ചെറുതാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു 100 കൊണ്ട് കട്ട് ചെയ്തു ഇവിടെ. അപ്പോൾ 200/100 എന്ത് ചെയ്യും, 2x എന്ന് മാറും. 100/100 വൈ എന്ന് മാറും. 5000/100 50 എന്ന് മാറി, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷനും അതുപോലെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഒരു 25 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 25/25 ഇവിടെ എന്താ മാറും, എക്സ് എന്ന് മാറും. ഇവിടെ 50/25 2y എന്ന് മാറും. ഇവിടെ 1000/25 എത്ര എന്ന് മാറും, 40 എന്ന് മാറും. അപ്പോൾ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കൺസ്ട്രെയിൻസ്. ഇനി നമുക്ക് ഈ കിട്ടിയ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x + y ഈക്വൽ ടു 50 എന്നാക്കി, ഇവിടുത്തെ ഇനീക്വാളിറ്റി മാറ്റി ഇക്വാളിറ്റി ആക്കി, അതുപോലെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 40 എന്നാക്കി. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഇനീക്വാളിറ്റി മാറ്റി ഇക്വാളിറ്റി ആക്കി. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുക, നമുക്കറിയാം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കണ്ട അതേ പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഇവിടെ അതുപോലെ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം രണ്ട് പോയിൻ്റ് നമുക്ക് വേണം. ശേഷം എന്ത് ചെയ്യുന്നു, ആ പോയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. പിന്നീട് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ആദ്യമേ എക്സിനും വൈക്കും എന്ത് ചെയ്യുക, ഒരുമിച്ച് 0 കൊടുക്കുക. കിട്ടുന്ന ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ 0, അല്ലെങ്കിൽ ഒറിജിൻ എവിടെയാണോ അങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാം. ഫോൾസ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുന്നു, കോമൺ റീജിയൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോമൺ ഏരിയയാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുക. ഇതുപോലെ ഗ്രാഫാണ് കിട്ടുക. ഈ ഒരു ഷെയ്ഡ് ചെയ്ത റീജിയൻ കിട്ടിയാൽ പിന്നെ എന്താ വേണ്ടേ, ഇവിടെ നിന്ന് കോർണർ പോയിൻ്റ് വേണം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, എന്താ ഇത് ഒറിജിനാണ്, 0 0. ഇവിടെ ഒരു കോർണർ പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 4 കോർണർ പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിലെ 3 4 നമുക്കറിയാം. ഈ പോയിൻറ്റ് നമുക്കറിയാം 0 20 ആണ്, ഈ പോയിൻറ്റ് നമുക്കറിയാം 0 0 ആണ്, ഈ പോയിൻറ്റ് നമുക്കറിയാം 25 0. ഇതൊക്കെ നമുക്ക് ഗ്രാഫ് വരയ്ക്കും കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പോയിൻ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നേരിട്ട് അറിയില്ല. സോ എന്ത് ചെയ്യണം, ആ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യുക,
സോൾവ് ചെയ്യുമ്പോൾ ആ പറയുന്ന നാലാമത്തെ പോയിന്റും അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നാല് പോയിന്റ് ഇതൊക്കെയാണ്. കോർണർ പോയിന്റ് ഒന്നാമത് സീറോ സീറോ ഉണ്ട്, പിന്നീട് 25.0 കിട്ടും, പിന്നീട് 20.10 കിട്ടും, പിന്നീട് 0.20. ഈ പറയുന്ന നാല് പോയിന്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇസഡ് എടുക്കുക. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുള്ളൂ, എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓരോ പോയിന്റിലെയും എക്സ് വൈ വാല്യൂസ് ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് സീറോ സീറോ ആയതുകൊണ്ട് എക്സിനും വൈക്കും പകരം എന്ത് കൊടുക്കുക, ഈ ഇക്വേഷനിൽ സീറോ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു ഡയറക്റ്റ് സീറോ എന്ന് കിട്ടി. വീണ്ടും അടുത്ത പോയിന്റ് 25.0 ആണ്. അപ്പോൾ എക്സിന് പകരം 25 എന്നും വൈക്ക് പകരം സീറോ എന്നും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 25+0 എന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 25 തന്നെ. വീണ്ടും അടുത്ത പോയിന്റ് 20.10 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എക്സിന് പകരം 20 എന്നും വൈക്ക് പകരം 10 എന്നും കൊടുക്കുക. അപ്പോൾ 20+10=30 എന്ന് കിട്ടും അവിടുത്തെ വാല്യൂ. വീണ്ടും അടുത്ത പോയിന്റ് 0.20 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 20ഉം, സോറി, സീറോയും വൈയുടെ വാല്യൂ 20ഉമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനകത്ത് എക്സിന് പകരം 0 എന്നും വൈക്ക് പകരം 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0+20=20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസ് നോക്കുകയാണെങ്കിൽ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്, 0 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കേക്സ് എന്നല്ലേ. അതായത് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കേക്കാണ് വേണ്ടത്. അവിടെ എന്താ വാക്കാ ഉള്ളത്, മാക്സിമം എന്ന വാക്കല്ലേ ഉള്ളത്. സോ എന്തായിരിക്കും, നമുക്ക് മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കിട്ടിയ ഇസഡിലെ ഏറ്റവും വലിയ വാല്യൂ നോക്കുക. ഇവിടെ ഇസഡിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. അപ്പോൾ 30 ആയത് എന്തായിരിക്കും, ഇസഡിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതായത് മൊത്തം ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം കേക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര, 30 ആണ്. ഇനി ഈ പറയുന്ന 30 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണ് കിട്ടുക, 20.10 എന്ന് പറയുന്ന പോയിന്റിലാണ്. 20.10 എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അവിടെ x,y പോയിന്റ് എന്ന് പറയാം. x,y ആണ് പോയിന്റ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ x എന്നെടുത്ത് എന്തായിരുന്നു, ആദ്യത്തെ ഒന്നാമത്തെ ടൈപ്പിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന കേക്കുകളുടെ എണ്ണം, അതാണ് x എന്ന് പറയാം. y എന്തായിരുന്നു, രണ്ടാമത്തെ ടൈപ്പിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്ന കേക്കുകളുടെ എണ്ണം അല്ലേ, എണ്ണമാണ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ 20 എന്തായിരിക്കാം, ഒന്നാമത്തെ ടൈപ്പ് കേക്കുകളുടെ എണ്ണമാണ് 20. വൈ എന്തായിരിക്കും, രണ്ടാമത്തെ ടൈപ്പ് കേക്കുകളുടെ എണ്ണമാണ് 10 എന്ന് പറയാം, അല്ലെങ്കിൽ വൈ. സോ എന്ത് ചെയ്താം, ആൻസർ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് കേക്സ് ഇൻ ഈസ് 30 വെൻ 20 കേക്സ് ഓഫ് വൺ കൈൻഡ് ആൻഡ് 10 കേക്സ് ഓഫ് അനദർ കൈൻഡ്. ഓക്കെ, ഇത്രയുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം.